ദാവൂദ് ഇബ്രാഹിമിന്റെയും പാകിസ്ഥാന്റെയും ഗൂഢലക്ഷ്യങ്ങൾ ഇന്ത്യയും യു എയുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ തകർക്കാൻ ശ്രമം തടയിട്ട് കേന്ദ്ര സർക്കാരും അജിത് ഡോവലും സ്വർണക്കടത്തിന്റെ പാകിസ്ഥാൻ ബന്ധം എൻ ഐ എ കോടതി നൽകിയ റിപ്പോർട്ട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ആഗോള ഭീകരനായ ദാവൂദ് ഇബ്രാഹിമിന് കേരളത്തിലെ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധമുണ്ടെന്ന് എൻ ഐ എ നേരത്തെ തന്നെ കോടതിയെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ സ്വർണക്കടത്ത് കേസിലെ പ്രതികളായ റമീസും ഷറഫുദ്ദീനും ദാവൂദ് ഇബ്രാഹിമായുള്ള ബന്ധമാണ് എൻ ഐ എ കോടതി ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ കേരളം വഴി സ്വർണം കടത്തിയതിലൂടെ ദാവൂദ് ഇബ്രാഹിം ലക്ഷ്യമിട്ടത് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ തകർക്കാനാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാകിസ്ഥാനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു നീക്കം ദാവൂദ് നടത്തിയത്. പതിറ്റാണ്ടുകളായി ദാവൂദ് നടത്തുന്ന ഇന്ത്യാവിരുദ്ധ ഭീകരപ്രവർത്തനങ്ങളിൽ പലതരത്തിൽ ലക്ഷ്യമിട്ട നടത്തിയതാണ് യു എ ഇ കോൺസുലേറ്റ് വഴി നടത്തിയ സ്വർണക്കള്ളക്കടത്ത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനു പോലും ബന്ധമുള്ള സ്വർണക്കള്ളക്കടത്ത് കേസിൽ കണ്ണികളായവരിൽ പലർക്കും ഇത് സംബന്ധിച്ച് അറിവ് പോലും ഇല്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ പിടികൂടിയാൽ പോലും കസ്റ്റംസ് ഡ്യൂട്ടി വെട്ടിക്കാൻ നടത്തിയ ഇടപാടാണെന്ന കേസിൽ ഒതുങ്ങിപ്പോകുന്ന തരത്തിലാണ് സ്വർണക്കള്ളക്കടത്ത് നടത്തിയത്. അതേസമയം രാഷ്ട്രീയമായി സെൻസിറ്റീവായ വഴിയും എന്നാൽ വർഷങ്ങൾക്ക് മുമ്പേ ലഭിച്ച സൂചനകളെ തുടർന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ നിരീക്ഷണത്തിലാണ് കോൺസുലേറ്റ് വഴിയുള്ള സ്വർണക്കള്ളക്കടത്ത് പിടിച്ചത്. ആഗോളതലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരപ്രവർത്തനത്തിനുള്ള ധനസഹായം വിതരണം തടയൽ തുടങ്ങിയ ലക്ഷ്യങ്ങൾക്ക് പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അതായത് എഫ് ടി എഫ് നിന്ന് എത്തിയ റിപ്പോർട്ടുകളിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളുണ്ട്. 2019 ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഈ വിവരങ്ങൾ വിശദീകരിക്കുന്നുമുണ്ട്. എന്നാൽ എഫ് ടി എഫിൽ അംഗമല്ലാത്ത പാകിസ്ഥാൻ ഈ റിപ്പോർട്ടിനെ ആ രാജ്യത്തിനെതിരായി അതായത് ഇന്ത്യയും അമേരിക്കയും ചില ഗൾഫ് രാജ്യങ്ങളും ചേർന്ന് നടത്തുന്ന സാമ്പത്തിക പ്രതിരോധമാണെന്നാണ് വിമർശിച്ചിരുന്നത്. ദാവൂദിന് സംരക്ഷണം കൊടുത്തിരുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനെതിരെ അമേരിക്കയും ഇന്ത്യയും ചേർന്ന് പ്രവർത്തിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള സന്ദർശനങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളെയും നയതന്ത്ര രംഗത്ത് പാകിസ്ഥാൻ വിരുദ്ധമാക്കി. സൗദിയിലെ സമ്പന്ന വിഭാഗവും ബിസിനസ് വമ്പന്മാരും ഇന്ത്യയോട് ചേർന്ന് മോദിക്കൊപ്പം നിൽക്കുന്നു എന്നൊക്കെയാണ് പാക് വിലയിരുത്തൽ. ഈ നയതന്ത്ര ബന്ധം തകർക്കുക എന്ന ദൗത്യമാണ് ദാവൂദ് ഏറ്റെടുക്കുകയായിരുന്നത്. ദാവൂദിന്റെ സ്വർണക്കള്ളക്കടത്ത്, ആയുധക്കടത്ത്, ലഹരിക്കടത്ത് തുടങ്ങിയ ഇടപാടുകൾക്ക് യു എ ഇയുടെ കോൺസുലേറ്റ് വിനിയോഗിച്ചത് അതിന്റെ ഭാഗമായിരുന്നു. ഇടപാട് പിടികൂടിയാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെ പെട്ടെന്ന് ബാധിക്കുകയും ഇന്ത്യ യു എ ഇ ബന്ധം വഷളാവുകയും ചെയ്യാനിടയാകുമെന്നായിരുന്നു പദ്ധതി. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ തന്ത്രപരമായ നിലപാടുകൾ ഈ അപകടം ഒരു പരിധിവരെ ഒഴിവാക്കിയിട്ടുണ്ട്. കേസുമായി സഹകരിക്കുന്ന നിലപാടിലാണ് യു എ ഇ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. പ്രതികളെ കൈമാറാൻ തയ്യാറാണെന്നാണ് യു എ ഇ പറയുന്നത്. അതേസമയം അവരുടെ കേസ് അന്വേഷണവും പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.